എടാ രാജേഷ്, എന്തുപോയി കാണുന്നതൊക്കെ? വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ? അതിനൊക്കെ നമ്മൾ ഇക്കാക്കാനെ കണ്ടുപിടി. ഭാര്യയെ തല്ലാൻ ഇസ്ലാം പറയുന്നുണ്ടോ? ശരിയാണ്, നിസരണക്കേട് കാണിക്കുന്ന ഭാര്യമാരെ തല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 34-ാമത്തെ വചനത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പോവരുത് എന്ന് പറയുന്ന സ്ഥലത്ത് അവൾ പോവുക, കിടപ്പറയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുക, ഭർത്താവിന്റെ മേലെയായി നിൽക്കുക. നിന്റെ മൂക്കാമട്ട് അടിച്ചാൽ മുട്ടിക്കേ, ഞാനും അടിക്കും. ഭർത്താവ് ഇങ്ങോട്ട് അല്ല, മറിച്ച് ഭർത്താവിന് അങ്ങോട്ട് ഭരിക്കുക. അവളെ ഇസ്ലാം തല്ലാൻ അനുവദിക്കുന്നത്, ഉസ്താദ് ഒരുപാട് വാങ്ങിക്കൂട്ടുന്ന മട്ടാണ്, ക്യാമറ നോക്കി പറഞ്ഞിങ്ങനെ മുഴുവിപ്പിക്കാൻ പോലും പറ്റൂല. ഇപ്പോഴത്തെ ചേച്ചിമാരുടെ അടി കണ്ടുക്ക. അഥവാ മാക്സിമം അനുവദിച്ചത് 10 തല്ല് മാത്രമാണ്. അങ്ങേയറ്റം അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യമാരെ തല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ഉസ്താദ് പറയുന്നതും കേട്ട് ആവേശം കൊണ്ട് ആരും ഇറങ്ങി പുറപ്പെടല്ലേ? ആവേശം കൊണ്ട് ഇറങ്ങിയാൽ അടി കൊണ്ട് നിവർന്നു പോകും. എല്ലാവരെയും അല്ല കേട്ടോ, ചിലരോടാണ്. ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ, 10 അടി 11 10 മുൻപ് നിർത്തിക്കൊള്ളാം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാലേ ചിലർക്ക് പിടിക്കൂല. സഫാരി ടിവിയുടെ അവസ്ഥയൊക്കെ കണ്ടല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ടിവിയിൽ ചരിത്രം എന്നിലൂടെ എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലൂടെ നമ്മുടെ ജോസഫ് മാഷ് തൻ്റെ ആത്മകഥ പറഞ്ഞു. ജോസഫ് മാഷിനെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ കൈയാണ് വെട്ടിയെടുത്തത്. അപ്പോൾ ഈ ചരിത്രം എന്നിലൂടെയുള്ള പരിപാടിയിലൂടെ അദ്ദേഹം തൻ്റെ കഥയങ്ങ് പറഞ്ഞു. എന്താ പൊന്നു, ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ സഫാരി ടിവിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ഹേറ്റ് കമൻസാണ്. എന്തൊക്കെ ഭാഷയിലുള്ള അസഭ്യ പറച്ചിലാണോ എന്തോ, ദൈവത്തിന് പോലും സഹിക്കൂല. ജോസഫ് മാഷ് ബോധപൂർവം ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് മതമൗലികവാദികളെല്ലാം കൂടി അഴിഞ്ഞാട്ടം നടത്തിയത്. പലതും ഫേക്ക് ഐഡികളായിരുന്നു, സ്വാഭാവികം. അല്ലെങ്കിൽ ഈ അസഭ്യം പറച്ചിലൊക്കെ ഫേക്ക് ഐ ഡി വഴിയല്ലേ വരുള്ളൂ? അങ്ങനെ കമൻ്റോളികളുടെ അഴിഞ്ഞാട്ടം. അപ്പോൾ അതിന് മറുപടിയുമായിട്ട് ഇസ്ലാമിനെ അധിക്ഷേപിച്ചുകൊണ്ട് മറുഭാഗത്ത് നിന്നും കമൻസ് വന്നു. ശരിയാണ്, അതോടുകൂടി സഫാരി ചാനൽ പൊറുതി മുട്ടി. ചാനലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ പേടിയുണ്ട്, ജീവിക്കേണ്ട പുള്ളേ.